ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൻ്റെ ഫോർത്ത് പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ മിസ്സായിട്ടുള്ളവർക്കായി അതിൻ്റെ എല്ലാം ലിങ്ക് താഴെ വീഡിയോയിൽ കാണാം, വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കാണാം. അപ്പോൾ അവിടെ പോയിട്ട് ക്ലാസ്സുകൾ കേൾക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലെ തേർഡ് സ്റ്റെപ്പാണ്, അതായത് കാൽക്കുലേഷൻ ഓഫ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്താണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു സോൾവ്ഡ് പ്രോബ്ലം, ഒരു മോഡൽ നമുക്ക് നോക്കാം. ഇനി നമ്മൾ അവസാനത്തെ സ്റ്റെപ്പിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോബ്ലം വരും. അപ്പോൾ അതിൽ ഈ നേരത്തെ പഠിച്ച ഒന്ന് രണ്ട് ഈ മൂന്ന് സ്റ്റെപ്പ് ഉൾപ്പെടെ അതിൽ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ അത് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്താണ്, വാട്ട് ഈസ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് മനസ്സിലാക്കാം. ദി എമൗണ്ട് അറൈവ്ഡ് അറ്റ് ബൈ ആഡിങ് ബാക്ക് ഓൾ ദ നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. എല്ലാ നോൺ ഫണ്ട് അതുപോലെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും നമ്മൾ തിരിച്ച് ആഡ് ചെയ്യുന്നു. അങ്ങനെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്നാണ്. അപ്പോൾ എവിടെ അതുപോലെ തന്നെ എന്തോടെ ചെയ്യുന്നുണ്ട്, ഡിഡക്റ്റിംഗ് ഓൾ ദി നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ്. എല്ലാ നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസും നമ്മൾ ഡിഡക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് തിരിച്ച് ആഡ് ചെയ്യുകയും അതുപോലെ നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ലെസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എവിടെ നിന്ന്? ഫ്രം ദ നെറ്റ് പ്രോഫിറ്റ് ആസ് ഷോൺ ബൈ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരമുള്ള നെറ്റ് പ്രോഫിറ്റ് അത് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നും എല്ലാ നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുകയും നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസിനെ ലെസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അതിൻ്റെ ഒന്നുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ മെത്തേഡ് പറയുന്ന ഭാഗമുണ്ട്, അവിടെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ മെത്തേഡ്സാണ്, മെത്തേഡ്സ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഈ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണാനുള്ള മെത്തേഡ്സ് പ്രധാനമായിട്ടും there are two methods. One is statement method and another one is profit and loss adjustment account method. ഇത് രണ്ടുമാണ് മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാം എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ് എന്നുള്ളത്. ഇപ്പോൾ ഇതിൽ നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും, അതിൽ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കും, അതായത് ഒരു പ്രോഫിറ്റ് ലോസ് ഒക്കെ ഉണ്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. അതിൽ നെറ്റ് പ്രോഫിറ്റ് എടുക്കുക നമ്മൾ. ഓക്കെ, അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് എടുത്തിട്ട് ഇവിടെ ആ എമൗണ്ട് എഴുതുന്നു. ഇനി അതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യണം? നേരത്തെ പറഞ്ഞ പോലെ എല്ലാ നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടൊക്കെ ഡെബിറ്റ് ചെയ്തിട്ടുള്ള ഈ എക്സ്പെൻസസ് എല്ലാം ആഡ് ചെയ്യണം. പിന്നെ ലെസ് ചെയ്യാനുള്ളത് നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ക്രെഡിറ്റ് ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ എന്താണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നതിലുപരി എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്കറിയാം ഒരു കമ്പനി അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ, അപ്പോൾ അതിൽ ഇവിടെ താഴെ കൊടുത്ത ഐറ്റം കണ്ടോ, ഡിപ്രീസിയേഷൻ. അവർക്ക് ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ടാവും, അവരത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ചാർജ് ചെയ്യും. ഓക്കെ, അതുപോലെ ഗുഡ് വിൽ റിട്ടേൺ ഓഫ്, ഗുഡ് വിൽ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടായിരിക്കും, അത് അവർ ചാർജ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ ഇപ്പോൾ ട്രാൻസ്ഫർ ടു റിസർവ്, റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചാർജ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അവരുടെ പ്രോഫിറ്റ് എന്താണ് സംഭവിക്കുന്നത്? അവരുടെ പ്രോഫിറ്റ് കുറയും അല്ലേ. അതായത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ഇതൊക്കെ പ്രോഫിറ്റിനെതിരെയാണല്ലോ ചാർജിങ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രോഫിറ്റിനെതിരെ ചാർജ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് സ്വാഭാവികമായിട്ടും കുറയും. എന്നാൽ
ഈ ഐറ്റംസ് എല്ലാം തന്നെ ഏത് വിഭാഗത്തിലുള്ള, നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ പറയുന്നത്, ഇതൊക്കെ നോൺ ഫണ്ട് ഐറ്റം ആണ്, അതായത് ഡിപ്രീസിയേഷൻ. ഓക്കെ, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ അതൊരിക്കലും ഫണ്ടിനെ എന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല, വർക്കിംഗ് ക്യാപിറ്റലിനെ ബാധിക്കുന്നില്ല എന്നർത്ഥം. വർക്കിംഗ് ക്യാപിറ്റൽ കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യുന്നില്ല ഈ ഒരു ഫണ്ട് ഫ്ലോയുടെ കോൺസെപ്റ്റ് പ്രകാരം. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ട്രാൻസ്ഫർ ടു റിസർവ്, റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ഇങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മൊത്തത്തിൽ ഈ കാറ്റഗറിയെ നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയും. ഓക്കെ, ഈ ഐറ്റംസൊക്കെ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ആക്ച്വലി അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചാർജ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് ചാർജ് ചെയ്തതിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഫണ്ട് ഫ്ലോയിലെ ഫണ്ടിൻ്റെ കോൺസെപ്റ്റ് പ്രകാരം ഇതെല്ലാം ചാർജ് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള പ്രോഫിറ്റ് ഉണ്ടല്ലോ, ആ പ്രോഫിറ്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഈ ഐറ്റംസ് ഒന്നും ചാർജ് ചെയ്യാതെ അവരുടെ പ്രോഫിറ്റ് തന്നാൽ ആ പ്രോഫിറ്റ് തന്നെ ആയിരിക്കും അപ്പോൾ എന്ത് വരുന്നത്, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ വരുന്നത്. പക്ഷേ അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ്, കാരണം കമ്പനി സംബന്ധത്തോളം ഇത്തരത്തിലുള്ള ഐറ്റംസ് അവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കുറച്ചു, ഈ കുറച്ച സാധനങ്ങൾ തിരിച്ച് ആ പ്രോഫിറ്റിലേക്ക് തന്നെ അങ്ങോട്ട് ആഡ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ അത് കുറച്ചില്ലായിരുന്നെങ്കിൽ അവരുടെ പ്രോഫിറ്റ് എത്രയായിരുന്നു എന്നുള്ളത് നമുക്ക് കിട്ടുമല്ലോ. ഓക്കെ, അതായത് നെറ്റ് പ്രോഫിറ്റ് ഇപ്പോൾ 100 രൂപ എന്ന് വിചാരിച്ചോ, ഡിപ്രീസിയേഷൻ എന്നുള്ളത് 10 രൂപ. അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തപ്പോൾ ഈ ഒരൊറ്റ ഐറ്റം മാത്രം എന്ന് വിചാരിച്ചോ, ഈ 10 രൂപ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തപ്പോൾ പ്രോഫിറ്റ് എത്രയായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു, 90 ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തതിന് മുമ്പത്തെ പ്രോഫിറ്റ് എങ്ങനെ കാണും, ആ 10 രൂപ 90 രൂപ എന്ന പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും, അതിലേക്ക് ഈ 10 രൂപ തിരിച്ച് ആഡ് ചെയ്യുന്നു, അപ്പോൾ അത് 100 രൂപയാവും. ഇതേ ഒരു ഐഡിയ തന്നെയാണ് നമ്മളിവിടെ എല്ലാം ചെയ്യുന്നത്. ഇവിടെ കുറേ ഐറ്റംസ് തന്നിട്ടുണ്ട്, ഈ ഐറ്റംസ് എല്ലാം തന്നെ പ്രോഫിറ്റിൽ നിന്നും കുറച്ചതാണ് ഓൾറെഡി. അപ്പോൾ അത് ഓൾറെഡി ഇങ്ങനെ ചാർജ് ചെയ്തതുകൊണ്ട് അതാണ് ഇവിടെ ഡെബിറ്റ് ആയിട്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ഇത് ഓൾറെഡി ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഡെബിറ്റ് ചെയ്ത ഐറ്റംസ് എല്ലാം തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ അഡീഷൻ ചെയ്യണം. ഏതിലേക്ക് അഡീഷൻ ചെയ്യണം, നമ്മുടെ പ്രോഫിറ്റിലേക്ക്, തന്ന പ്രോഫിറ്റിലേക്ക് അഡീഷൻ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം തന്നെ ഡിഡക്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന പ്രോഫിറ്റിൻ്റെ പൊസിഷനിലേക്ക് നമ്മൾ എത്തും, അതാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഇത് ഇതിന് പുറമേ ഇതേപോലെ ലെസ് ചെയ്യുക ചെയ്തിട്ടുണ്ടായിരിക്കും അവർ, ലെസ് ചെയ്യല്ല, അവരത് അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ആഡ് ചെയ്തതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഇവിടെ ലെസ് ചെയ്തതിനെല്ലാം നമ്മൾ തിരിച്ച് ആഡ് ചെയ്യുന്നു, അതുപോലെ അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അത് മൊത്തം നമ്മൾ ലെസ് ചെയ്യണം. ഉദാഹരണം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഡിവിഡൻഡ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ് നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻകം ആണല്ലോ ഡിവിഡൻഡ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ. അതായത് നോൺ ഓപ്പറേറ്റിംഗ് എന്നുള്ളത് എന്താ ഉദ്ദേശിക്കുന്നത്, അവരുടെ നോർമൽ ബിസിനസ്സിൻ്റെ റണ്ണിങ്ങിൽ വരുന്ന എക്സ്പെൻസുകളാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, അതല്ലാത്തതാണ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അപ്പോൾ ഇവിടെ ഇൻകം അതുപോലെ തന്നെ നോർമൽ ആ ബിസിനസ്സിൻ്റെ ഒരു ഓപ്പറേഷനിൽ നിന്ന് വരുന്ന ഇൻകം ഉണ്ടായിരിക്കും. അപ്പോൾ ഡിവിഡൻഡ് റിസീവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവർ പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഒരു പുറത്തത്തെ ഒരു കമ്പനിയുടെ ഷെയർ എടുക്കുമ്പോഴാണല്ലോ അവർക്ക് ഡിവിഡൻഡ് കിട്ടുന്നത്. അപ്പോൾ അതൊരു കമ്പനിയുടെ നോർമൽ ബിസിനസ് അല്ലല്ലോ പുറത്ത് കമ്പനികളിൽ പോയിട്ട് ഷെയർ എടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്. അപ്പോൾ അങ്ങനെ ഇൻകം കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവരുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അത് അതിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ടായിരിക്കും ഇൻകം ഡിവിഡൻഡ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ പ്രോഫിറ്റിലേക്ക് അത് കൂടിയിട്ടുണ്ടാവില്ലേ ഓൾറെഡി, അവരുടെ ആ പ്രോഫിറ്റ് അത്ര കണ്ട് കൂടി കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളിനി ഈ ഫണ്ട് കാണാൻ വേണ്ടിയിട്ട് ഫണ്ടിലേക്ക് അതൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, കാരണം അത് നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ഇൻകം ആണ്. അതുപോലെ തന്നെ നോൺ ഫണ്ടായിട്ടുള്ള കുറേ ഇൻകംസൊക്കെ വരുന്ന ഐറ്റംസൊക്കെ വരുന്നുണ്ട്, ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക്. അപ്പോൾ അതായത് ഇവിടെ കുറേ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ അതിൽ നിന്ന് മൈനസ് ചെയ്യുകയും വേണം. അതായത് അവർ ഓൾറെഡി ആഡ് ചെയ്തു എന്നിട്ടുള്ള പ്രോഫിറ്റാണ് നമ്മൾ തന്നിട്ടുള്ളത്. അപ്പോൾ ആ പ്രോഫിറ്റിൽ നിന്ന് നമ്മളത് ലെസ് ചെയ്യുക, അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ കുറേ ആഡ് കുറേ ലെസ് എന്നുള്ളൊരുപരി ഇതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓൾറെഡി നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞു കിടക്കുന്നു, അവർ എന്തൊക്കെയോ കുറച്ചതുകൊണ്ട് കുറഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചത് ആഡ് ചെയ്യുന്നു. പിന്നെ പ്രോഫിറ്റ് കൂടി കിടക്കുന്നുണ്ടാവും, അവരെന്തൊക്കെയോ ആഡ് ചെയ്തു അതുകൊണ്ട് നമ്മൾ അതിവിടെ ലെസ് ചെയ്യുന്നു. അപ്പോൾ ഈ നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട കാര്യങ്ങളെ നമ്മൾ ആഡ് ചെയ്യുകയും ലെസ് ചെയ്യുകയും ചെയ്തിട്ട് ലാസ്റ്റ് വരുന്നൊരു ഉത്തരം ഉണ്ടായിരിക്കും, അതിന് വിളിക്കുന്ന പേരാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. അപ്പോൾ അതിവിടെ കിട്ടും. ഓക്കെ, ഇത്രയാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നോർമലി ഒരു ബിസിനസ്സിൻ്റെ നെറ്റ് പ്രോഫിറ്റും ഫണ്ട് ഫ്രം ഓപ്പറേഷൻ നമ്മൾ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ നോർമൽ കേസിൽ
കുറച്ചധികം വരാനാണ് സാധ്യത. കാരണം ഈ എക്സ്പെൻസൊക്കെ കുറച്ചിട്ടുണ്ടായിരിക്കുമല്ലോ നെറ്റ് പ്രോഫിറ്റിൽ. എന്നാൽ അതെല്ലാം തന്നെ തിരിച്ച് കൂട്ടിയിട്ടാണ് ഫണ്ട് ഫ്രോം ഓപ്പറേഷൻ വരുന്നത്. ഇൻകത്തിൻ്റെ ഭാഗം പിന്നെ താരതമ്യേന കുറവായിരിക്കും. എന്തായാലും അങ്ങനെ മനസ്സിലാക്കിയാലും കുഴപ്പമില്ല, ഇത് തിരിച്ച് രണ്ട് രണ്ടാണെന്നുള്ള രീതിയിൽ തന്നെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ നമുക്കിതിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ ഈ അപ്പോൾ ഇവിടെ മനസ്സിലാക്കാനുള്ള കാര്യം, നമ്മൾ പറഞ്ഞത് ഇത് സ്റ്റേറ്റ്മെൻറ്റ് മെത്തഡാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഈ ഇതിൽ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പോലെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ഫണ്ട് പ്രോപ്പറേഷൻ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് സ്റ്റേറ്റ്മെൻറ്റ് മെത്തഡ് എന്ന് പറയുന്നത്. അപ്പോൾ തന്ന നെറ്റ് പ്രോഫിറ്റ് ആദ്യം ആയിരുന്നു, പിന്നെ ഈ ഐറ്റംസ് ഇങ്ങനെ ചെയ്യുന്നു. അക്കൗണ്ട് രീതിയിലല്ല ചെയ്യുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യലാണ്. അങ്ങനെയും എന്ത് കണ്ടുപിടിക്കാം, ഫണ്ട് പ്രോപ്പറേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഈ നേരത്തെ അവിടെ ആഡ് ചെയ്ത കാര്യങ്ങളില്ലേ അതെല്ലാം തന്നെ ഇതിലേക്ക് ഡെബിറ്റ് ചെയ്യും. ഓക്കെ, അതായത് ഫണ്ട് പ്രോഫിറ്റ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് നേരത്തെ അപ്പുറത്ത് നമ്മൾ ആഡ് ചെയ്യുക എന്നുള്ള സംഭവങ്ങളുണ്ട്. ആഡ് ചെയ്യുന്ന ഭാഗത്ത് എഴുതിയ കാര്യങ്ങളെല്ലാം തന്നെ ഇതിലേക്ക് ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഡെബിറ്റ് ചെയ്യുന്ന പറയുമ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്നതിന് തുല്യമാണ്. ഇനി അവിടെ ക്രെഡിറ്റ് ലെസ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ എഴുതിയ ഭാഗങ്ങളുണ്ടല്ലോ, അതെല്ലാം തന്നെ ഇവിടെ നമ്മൾ ഇതിലേക്ക് ക്രെഡിറ്റായിട്ട് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു, ഈ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇത് ബാലൻസ് ചെയ്തിട്ടൊരു ഉത്തരം വരും. അത് ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ ഷോർട്ട് വരും, അതായത് ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഉണ്ട് എന്നാണ്, അതായത് ഫണ്ട് ഉണ്ട് എന്നർത്ഥം. തിരിച്ചും വരാം കേട്ടോ, ഇങ്ങോട്ടും വരാം. ഇങ്ങോട്ട് വന്നാൽ ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ എന്ന് പറയാം, ഫണ്ട് ലോസ്റ്റ് ആവും, ഫണ്ട് ലോസ് സംഭവിച്ചു എന്ന് പറയാം. നോർമൽ കേസിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആയിരിക്കും, പക്ഷേ രണ്ടും സംഭവിക്കാം. ഇപ്പോൾ ഇവിടെ കണ്ട ഡിപ്രീസിയേഷൻ, ഇതൊക്കെ നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റ് ആ കാറ്റഗറിയിൽ വരുന്നതാണല്ലോ. ഇതൊക്കെ നമ്മൾ തിരിച്ച് അങ്ങോട്ട് തന്നെ ആഡ് ചെയ്യുക, ഇതിലേക്ക് ആഡ് ചെയ്യാണ്, ഈ പ്രോഫിറ്റിൻ്റെ എമൗണ്ടിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ നമുക്കൊരു ചോദ്യം തരുന്ന സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ബാലൻസ് ഷീറ്റായിരിക്കും ചിലപ്പോൾ തന്നിട്ടുണ്ടായിരിക്കുക. ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പറഞ്ഞ് കഴിഞ്ഞ വർഷത്തെ ബാലൻസും ഈ വർഷത്തെ ബാലൻസും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ വർഷത്തെ ബാലൻസിനെ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഇതിലേക്ക് എഴുതുക. അതാണ് നമ്മുടെ മുകളിൽ ഓപ്പണിംഗ് ബാലൻസ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇതിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക. ഇവിടെ ഏറ്റവും താഴെ നിങ്ങൾക്ക് ഡെബിറ്റ് സൈഡിൽ ക്ലോസിംഗ് ബാലൻസ് കാണാം, അതായത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ്. ഇത് രണ്ടും എഴുതിയിടുക, എന്നിട്ട് ഇതിൻ്റെ ഇടയിലാണ് ബെറ്റ്വീനാണ് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം തന്നെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ നല്ലത് എപ്പോഴാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻ്റ് അക്കൗണ്ട് ഈ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും വരുന്ന കേസുകളിൽ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്, തെറ്റാതിരിക്കാൻ നല്ല ഇതാണ്. ഓക്കെ, ഇത് തെറ്റാണെങ്കിൽ അതൊന്നും ഇല്ല, അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ആഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിൽ ഡെബിറ്റ് ചെയ്യുന്നത്, ലെസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ ഒരു ഓപ്പണിംഗ് ക്ലോസിംഗ് ബാലൻസ് കൊടുക്കുക. ഇതല്ലെങ്കിൽ ഇതിനെ തന്നെ നിങ്ങനെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും വന്നാൽ പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലും ചെയ്യാം. എങ്ങനെ എടുക്കണം, അപ്പോൾ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും നമ്മൾ ഡിഫറൻസ് എടുക്കണം. ആ ഡിഫറൻസിനെ നമ്മൾ നേരത്തെ എഴുതിയിടുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യം നെറ്റ് പ്രോഫിറ്റ് എഴുതില്ലേ, ആ സ്ഥാനത്ത് കൊണ്ടുപോയി എഴുതിയിട്ടും ഇങ്ങനെ ചെയ്യാം. ഓക്കെ, എന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ തന്നെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അതിലേറെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ നല്ലത് ഇത് ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ്, ഓപ്പണിംഗ് ക്ലോസിംഗ് തരുന്ന പൊസിഷനിൽ ഈ ഫോർമാറ്റിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് കൂടുതൽ പറയുന്നില്ല. ഈ ഡെബിറ്റ് സൈഡിലെ ഐറ്റംസൊക്കെ അപ്പുറത്തെ ഡെബിറ്റ് പറഞ്ഞ ഐറ്റംസ് തന്നെ ഇവിടെയൊക്കെ അത് എഴുതാം. ഇവിടെ കുറേ ഐറ്റംസ് കാണാം, ഇവിടെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ കുറേ ഐറ്റംസ് കാണാം. എന്നിട്ട് നമ്മൾ ബാലൻസ് ചെയ്തിട്ട് ലാസ്റ്റ് വരുന്ന ഉത്തരമാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡും അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് മെത്തേഡും അക്കൗണ്ടും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാണ്, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫ്രം ദ ഫോളോയിങ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കാൽക്കുലേറ്റ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഇവിടെ കണ്ട നെറ്റ് പ്രോഫിറ്റ് ടേക്കൺ ടു ബാലൻസ് ഷീറ്റ് 44,400. അപ്പോൾ ഇതാണോ ഫണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതല്ല, കാരണം എന്താണ്, ഇവിടെ ഗുഡ് വിൽ റിട്ടേൺ ഓഫ് ഉണ്ട്, ഡിപ്രീസിയേഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതല്ല. ഓക്കെ, ഇതൊന്നുമില്ല, നോൺ ഫണ്ട് നോൺ ഐറ്റം നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസോ ഇങ്കോ ഒന്നുമില്ല എങ്കിൽ പിന്നെ അത് തന്നെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. പക്ഷേ അങ്ങനെ വരാനുള്ള സാധ്യത ഇല്ലയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അത് കുറേ ഐറ്റംസ് തന്നു. ഇനി നമ്മൾ ഞാൻ ചോദ്യം വായിക്കുന്നില്ല, മനസ്സിലാക്കി നോക്കിയിട്ട് നേരിട്ട് കാൽക്കുലേഷൻ ഫണ്ട് ഫ്രം ഓപ്പറേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ നെറ്റ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡിലാണ് ആദ്യ രണ്ട് മോഡലും ഇതിൽ ചെയ്തിട്ടുണ്ട്. രണ്ടും എങ്ങനെ ചെയ്തെന്ന് മനസ്സിലാക്കുക. ആദ്യം നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് 44,400 എഴുതി. ഇനി ആഡ് നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് അല്ലെങ്കിൽ ഡെബിറ്റ്സ്, അതങ്ങനെ ഡെബിറ്റ് ചെയ്ത ഐറ്റംസ് ആണ്. ഇവിടെ ആദ്യതാണ് ഡെപ്രീസിയേഷൻ 11,500, പിന്നെ ഗുഡ് വിൽ റിട്ടേൺ ഓഫ്. ഓക്കെ,
പിന്നെ ലോസ് ഓൺ സെയിൽ ഓഫ് ലാൻഡ് ഉണ്ട്, പ്രൊവിഷൻ ഫോർ ടാക്സ്, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്, ഇതൊക്കെ നമ്മൾ ആ വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പോൾ അതെല്ലാം തന്നെ തിരിച്ച് ആഡ് ചെയ്യുന്നു. പ്രപ്പോസ് ഡിവിഡൻഡ്, ലോസ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്, പ്രൊവിഷൻ, ഇതെല്ലാം ഈ ഡിപ്രീസിയേഷൻ മുതൽ താഴോട്ട് മൊത്തം ആഡ് ചെയ്യുന്നു. ഓക്കെ, അത് ആഡ് ചെയ്യുക, എന്നിട്ട് ലെസ് ചെയ്യുക പിന്നെ അടുത്തത്. അപ്പോൾ അത് മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 39,900 വരും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 84,300. നേരത്തെ നെറ്റ് പ്രോഫിറ്റ് 44 പറഞ്ഞല്ലോ, അതിലേക്ക് 44,400 പറഞ്ഞു, അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 84,300. ഇനി ലെസ് ചെയ്യുക, നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ക്രെഡിറ്റ്സ് ലെസ് ചെയ്യാം. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ക്രെഡിറ്റ് ഉണ്ടായിരുന്നത്? പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചറും ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. ഇതെല്ലാം തന്നെ നോൺ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ഇൻകംസ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ അതിലേക്ക് അതിൽ നിന്ന് ലെസ് ചെയ്യുന്നു. കാരണം ഇത് ഓൾറെഡി അവരുടെ പ്രോഫിറ്റ് കയറിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കണം, ലെസ് ചെയ്യണം. അപ്പോൾ അത് 11,000 വരും ടോട്ടൽ. 84,300 അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ട് പ്രോപ്പറേഷൻ 73,300 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് രണ്ടും സെയിം അല്ലല്ലോ. നെറ്റ് പ്രോഫിറ്റ് 44,400, ഫണ്ട് 73,300. ഫണ്ട് കണ്ടപ്പോൾ ഫണ്ട് സ്വാഭാവികമായിട്ടും കൂടി, പ്രോഫിറ്റിനേക്കാൾ കൂടി. ഓക്കെ, ഇനി ഇത് ഈ മെത്തഡാണിപ്പം സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ്. ഇനി ഇതേ സംഭവം തന്നെ നമുക്ക് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്തുകൊണ്ടും ചെയ്യാവുന്നതാണ്, അത് പ്രിപ്പയർ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇവിടെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഇല്ല, അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓപ്പണിംഗ് ബാലൻസും ക്ലോസിങ് ബാലൻസും നമ്മൾ നേരത്തെ ഫോർമാറ്റിൽ കണ്ടത് ഇവിടെ ഉണ്ടാവില്ല, കാരണം ഇവിടെ അത് തന്നിട്ടില്ല, ഇത് നേരിട്ട് സിംഗിൾ ഫിഗർ അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ നെറ്റ് പ്രോഫിറ്റ് എന്നുള്ള ആ ഒരു ഫിഗർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രോഫിറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ താഴെ കണ്ടോ നെറ്റ് പ്രോഫിറ്റ് എന്നുള്ള ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് 44,400. ആ ഡിഫറൻസ് ഇവിടെ ഡിഫറൻസ് അല്ല, ഇവിടെ നെറ്റ് സിംഗിൾ ഫിഗറേ ഉള്ളൂ, അതിവിടെ എഴുതുന്നു. അപ്പോൾ ഇവിടെയാണ് കൊണ്ടുവന്ന് എഴുതേണ്ടത് കേട്ടോ, നെറ്റ് പ്രോഫിറ്റ് അങ്ങനെ എഴുതുകയാണെങ്കിൽ. ഇനി ഇവിടെ നമ്മൾ ആഡ് ചെയ്തതെല്ലാം ഇവിടെ ഡെബിറ്റ് ചെയ്യുക ഈ അക്കൗണ്ടിൽ. ഡിപ്രീസിയേഷൻ, ഗുഡ് വിൽ, റിട്ടേൺ ഓഫ്, ലോസ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്, ഓൾ ആർ ടു ബി ഡെബിറ്റഡ് ടു ദിസ് അക്കൗണ്ട്, അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ ഈ ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ടത് ലെസ് ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം, അപ്പോൾ സെയിം ക്വസ്റ്റ്യൻ ആണല്ലോ, അതെല്ലാം തന്നെ ഇങ്ങോട്ട് ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതുക. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, എന്നിട്ട് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ ഇതേ ഫിഗർ കിട്തും, 73,300 ഈ സൈഡിൽ ഷോർട്ട് വരും അല്ലെങ്കിൽ ബാലൻസ് വരും. ഓക്കെ, ആ അപ്പോൾ ടോട്ടൽ ചെയ്യുക 54,300. അപ്പോൾ ഇങ്ങനെ എങ്ങനെ രണ്ട് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ആൻസർ സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും തെറ്റാതെ ചെയ്യാൻ പറ്റുന്ന ഏതാണെന്ന് നോക്കുക, അതിനനുസരിച്ച് കൊണ്ട് ചെയ്യുക. ബാക്കി ഉള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം, ഉടനെ തന്നെ അത് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് സ്റ്റെപ്പ് 4 ആണുള്ളത്, അതായത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ എസ് എ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ ഈ 1, 2, 3rd സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിലായിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.